ആ സമയത്ത് വേണുഗോപാലൻ സർ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പോ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടെന്നും അവരെ അതനുസരിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് വളരെ പെട്ടെന്ന് അവിടെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്, പത്പൂരാണ് എൻ്റെ വീട്. ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തത് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ്. ഏകദേശം 11 വർഷത്തോളം, ഒരു 84-85 ബാച്ച് ആണെന്ന് തോന്നുന്നു. കുറേ സ്റ്റുഡൻസ് ഇവിടെ തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു. പഠിച്ച കുറേ സ്റ്റുഡൻസ് ഒരിക്കൽ വിളിച്ച് ഞാൻ അവരുടെ ഒരു ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാ വർഷവും നടത്താറുണ്ട്, എല്ലാ വർഷവും എന്നെ വിളിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് കുറേ എല്ലാവരും കാണാലോ എന്ന് വിചാരിച്ച്. കൊളീഗ്സിനെ കാണുന്നതും കുറേ കൂടി ഒരു ബന്ധമില്ലാതെ ഇരിക്കുമ്പോൾ, ഞാൻ ഇപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരായിട്ട് അത്ര കാര്യമായ ബന്ധമൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് അവരെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ച് ഞാൻ അന്ന് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂർ. അപ്പം ഇപ്പോഴും അവരെ എല്ലാ വർഷവും വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോയതിന് ശേഷം 10-12 കോളേജുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി, പെരിന്തൽമണ്ണ, ചിറ്റൂർ, എറണാകുളം ലോ കോളേജ്, മഹാരാജാസ് കോളേജ്, കാസർഗോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടക്കാലത്ത് ലോ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ കുറേ അസുഖമൊക്കെ വന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ഐ സി യുവിലൊക്കെ കിടന്നിട്ടുണ്ട്. ഹാർട്ടിന് അസുഖം എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷത്തോളം കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. അവസാനം കണ്ടുപിടിക്കാൻ പറ്റാതെ ഒരു ഡോക്ടർ അവസാനം പറഞ്ഞു ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, സ്പോണ്ടിലോസിസ് ആണെന്ന് പറഞ്ഞു. ഹാർട്ടിൻ്റെ അസുഖം എന്ന് പറഞ്ഞ് വളരെ പേടിച്ചാണ് ഞാൻ നടന്നിരുന്നതും പോയിരുന്നതും ഒക്കെ. അപ്പോഴാണ് പറയുന്നത് ഹാർട്ടിന് ഒരു അസുഖമില്ല, സ്പോണ്ടിലോസിസ് ആണ്. 2 കൊല്ലം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് അവനെ മനസ്സിലാകുന്നത്. പിന്നെ സ്പോണ്ടിലോസിസ് കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻസറൊക്കെ ആയി പോകുമ്പോഴൊക്കെ അത് വല്ലാതെ ശല്യം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിനേക്കാളൊക്കെ വളരെ ഹെൽത്തി ആണെന്ന് പറയാം. സ്പോണ്ടിലോസിസും ഒരുവിധം ഇപ്പോൾ കൺട്രോളിലായിട്ടുണ്ട്. കുറേ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ കുറേ സമാധാനമാണ്, വലിയ പ്രശ്നങ്ങളില്ല. മുട്ടിനൊക്കെ തേയ്മാനുണ്ട്, അതുകൊണ്ട് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റെപ്സ് കയറുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നടക്കണേ അത്ര പ്രശ്നമില്ല, വേറെ പറയത്തൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. എനിക്കൊരു മകനും മകളുമാണ്. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. മകൻ കൂടെ ഉണ്ട്. ഡോട്ടർ എല്ലാം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. 2 പേരക്കുട്ടികളുണ്ട്, അവർ എൻ്റെ ഒപ്പമുണ്ട്. പിന്നെ മകള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൾ ബാംഗ്ലൂരായിരുന്നു, സണ്ണിലോ എയർബസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരെ ട്രാൻസ്ഫറായി ഇപ്പോൾ മലേഷ്യയിലാണ്. ഇത്രയാണ് എൻ്റെ വീട്ടിലെ വിവരങ്ങൾ. ഞാനിപ്പോൾ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. വൈറ്റിലെ ഹസ്ബൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് വീട്ടിലെ വിവരങ്ങൾ. അപ്പോൾ ഒരുപാട് കോളേജിൽ വർക്ക് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും ഇവിടെ മേലികാസ് ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എല്ലാവരെയും കാണണം. പക്ഷെ പലരെയും കാണുമ്പോൾ മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിലും ശരിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഓർമ്മക്കുറവുണ്ടെന്ന് ഓർമ്മപ്രസക്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം അത് കാരണം കുറച്ച് ഒരു വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലരെയും മുഖം കുറച്ച് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിലും പേരൊന്നും അത്ര ഓർമ്മ. രാജുവിനെ മനസ്സിലായി, മേരിദാസിന് മനസ്സിലായി, പിന്നെ കുറച്ച് പേരെ രാജശ്രീനെ മനസ്സിലായി, കുറച്ച് പേരെ മനസ്സിലാകുന്നുണ്ട്. അപ്പം അവരെ നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും ഇത്രയും നാളുകൂടി നിങ്ങൾ തന്നെ പരസ്പരം ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരാനും നിങ്ങളെ കാണാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കിയവർ, ഞങ്ങളുടെ ഇത് ഓർഗനൈസ് ചെയ്തവർക്ക് ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മഹാരാജാസിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന മോഹൻദാസ് മഹാരാജാസിൽ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാള്. ഞാൻ ഒരു 6 വർഷത്തോളം മഹാരാജാസിൽ ഉണ്ടായിരുന്നു. പട്ടാമ്പിന്നാണ് പ്രിൻസിപ്പൽ ആയിട്ട് റിട്ടയർ ചെയ്തത്.
അങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു, ഒരുപാട് കുട്ടികളെ മനസ്സിലാക്കാൻ സാധിച്ചു. പല സ്ഥലത്തും ചില സ്ഥലത്തൊക്കെ മലമലക്കുന്ന് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റുഡൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു എങ്ങനെ അതൊക്കെ തരണം ചെയ്തു എന്ന് തന്നെ ഓർക്കും. പക്ഷേ അവിടെ നാക് അക്രഡിറ്റേഷൻ നടത്താനായിട്ട് എനിക്ക് സാധിച്ചു. പോരുമ്പോൾ നല്ലൊരു സെൻറ്റ് ഓഫും അവർ എനിക്ക് തന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നില്ല. തൃശ്ശൂര് ഇവിടുന്ന് പോകുമ്പോഴും ഗവൺമെന്റ് കോളേജിൽ നിന്ന് പോകുമ്പോഴും പെൺകുട്ടികളുടെ ഒരു സെൻറ്റ് ഓഫ് എനിക്ക് തന്നായിരുന്നു. അതൊക്കെ എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട്. ഇപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ നിങ്ങളെ ഒക്കെ ഓർക്കും, ഇങ്ങനെ മനസ്സിലിരുന്ന് ആലോചിക്കുന്നു. നിങ്ങളൊക്കെ അന്ന് പഠിപ്പിച്ചതും ഒക്കെ ഞങ്ങൾക്കും ഓർമ്മ പുതുക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അതിൽ നിങ്ങളോട് പ്രത്യേകം നന്ദി. ഒപ്പം വർക്ക് ചെയ്ത സഹപ്രവർത്തകരെ കാണാനും ഒക്കെ അവസരം നിങ്ങൾ കിട്ടിയത് വളരെ സന്തോഷം. ഇനിയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു.